അപ്പൊ ഈ അടുത്ത കാലത്ത് തുമ്പമൺ എൻ്റെ കുടുംബം കൈതവന കുടുംബമാണ്, തുമ്പമൺ കൈതവന കുടുംബത്തിൻ്റെ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൻ്റെ ആമുഖം വായിച്ചപ്പോൾ എനിക്ക് മോഹാലസ്യം വന്നുപോയി. കാരണം അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഒരു വലിയപ്പൻ കുറവിലങ്ങാട്ടു നിന്ന് ആറ്റിക്കുട താഴോട്ട് വന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രിൻ്റർക്ക് അബദ്ധം പറ്റിയതല്ല. പിന്നെയോ, ഞങ്ങളുടെ എല്ലാം കുടുംബക്കാർ ഞങ്ങളെ എല്ലാ പേരെയും കൊണ്ടുപോയി തോമാസ് ലീഹായെ കെട്ടാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാപ്പം വല്യപ്പന്മാരെ തോമാസ് ലീഹ സ്നാനപ്പെടുത്തി, അവർ കുറവിലങ്ങാട്ട് വന്ന് താഴോട്ട് വന്ന് ഞങ്ങളെല്ലാം വലിയ കൂടിയ കുടുംബക്കാരാണ് എന്ന് സ്ഥാപിക്കാനുള്ള, ചരിത്രത്തിൽ ഞങ്ങൾ വലിയ പുള്ളികളാണ് എന്ന് സ്ഥാപിക്കാനുള്ള തത്രപ്പാടാണ് ഈ പുസ്തകത്തിൻ്റെ എല്ലാം ആമുഖമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പാരമ്പര്യം എന്ന് പറയുന്നത് പുസ്തകത്തിൽ അടിച്ചു വെക്കുന്ന വാചകങ്ങളല്ല. ചരിത്ര പാരമ്പര്യം ശ്രേഷ്ഠമായത് എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം നിന്നെ പഠിപ്പിക്കുന്നു. തോമാസ് ലീഹ കേരളത്തിൽ വന്നപ്പോൾ സ്നാനപ്പെടുത്തിയ വല്യപ്പൻ്റെ കൊച്ചുമോനാണ് ഞാൻ എന്ന് പറഞ്ഞ് വൃദ്ധാഭിമാനികളാകുന്നതിനപ്പുറത്ത് എൻ്റെ മാതാപിതാക്കൾ ശ്രേഷ്ഠ പാരമ്പര്യമുള്ള പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബമാണ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ, ആത്മാഭിമാനമുള്ളവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്, നിന്റെ തലമുറ യോഹന്നാനേക്കാൾ മഹത്തരമായിരിക്കും. എന്തുകൊണ്ടാണ് തലതിരിഞ്ഞ സമൂഹം ഈ നാട്ടിലുണ്ടായത്? വെറുതെ ഗമയടിക്കുന്ന കുടുംബങ്ങളാണ്. നമ്മളെല്ലാം ചരിത്രപരമായി ഏതാണ്ട് കൂടിയ ആളുകളാണെന്നും 1852 തുടങ്ങിയ പുള്ളികളാണെന്നും സ്ഥാപിക്കാനുള്ള തത്രപ്പാടാണ് ഞങ്ങളുടെയൊക്കെ സമൂഹത്തിൽ പറ്റിയ അപജയം എന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. യോഹന്നാൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശ്രേഷ്ഠമായ ഹിസ്റ്റോറിക്കൽ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു യോഹന്നാൻ്റേത്. മാത്രമല്ല, അപാരമായ ആത്മീയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു യോഹന്നാൻ്റേത്. ചരിത്ര പാരമ്പര്യം മാത്രമല്ല, വലിയ സ്പിരിച്വൽ പെഡിഗ്രി ഉണ്ടായിരുന്ന കുടുംബമാണ് യോഹന്നാൻ്റേത്. മനോഹരമായി വേദപുസ്തകം നമ്മോട് പറയുകയാണ് യോഹന്നാൻ്റെ മാതാപിതാക്കളെക്കുറിച്ച്. 1:6 ഇങ്ങനെയാണ് പറയുന്നത്, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. എന്തൊരു വേദപുസ്തക വാക്യമാണ്! യോഹന്നാൻ്റെ അപ്പനമ്മമാരെക്കുറിച്ച് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വാചകം ഇതാണ്, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. They were righteous and they were blameless. പറയാൻ തൻ്റെ ഇടമുണ്ടോ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്? എൻ്റെ മാതാപിതാക്കൾ they were righteous and they were blameless എന്ന് പറയുന്നതാണ് ആത്മീയ പാരമ്പര്യം എന്ന് പറയുന്നത്. മുമ്പേ വൈസ് ചെയർമാൻ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് പ്രോസ്പെരിറ്റി ഗോസ്പെലിൻ്റെ പിറകെ പാഞ്ഞു നടക്കുന്ന ആളുകളോട് പറയട്ടെ, എന്താ നിന്റെ ആത്മീയ പാരമ്പര്യം? നിന്റെ ആത്മീയ പാരമ്പര്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള നീതിയും ദൈവസന്നിധിയിലുള്ള കളങ്കമില്ലായ്മയുമാണ്. ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കളങ്കമില്ലാത്തവരും മാതാപിതാക്കളുണ്ടെങ്കിൽ നിന്റെ സന്തതി തലതിരിഞ്ഞു പോകില്ല എന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം. നീ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ചട്ടങ്ങളിൽ നീ ബ്ലെയിംലെസ് ആയി ജീവിക്കാമെങ്കിൽ നിനക്ക് യോഹന്നാന്മാരുണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള തലമുറകളെയാണ് നമ്മൾക്കുണ്ടാകാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ലോകം എന്തു പറയുമെന്ന് ഈ രാത്രി ധ്യാനിച്ചിട്ട് വേണം ഈ പന്തൽ വിട്ടു പോകാൻ. അടുത്ത വാചകം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയും വലിയ ശ്രേഷ്ഠ പാരമ്പര്യമുള്ള ആത്മീയ പാരമ്പര്യമുള്ള ഈ ആളുകൾക്ക് ലോകം അനുഗ്രഹമെന്ന് വിളിക്കുന്ന ചിലതില്ലായിരുന്നു എന്നത് മറക്കരുത്. ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കളങ്കമില്ലാത്തവരുമായിരുന്ന ഈ മാതാപിതാക്കൾക്ക് പ്രോസ്പെരിറ്റി ഗോസ്പെലുകാർ പറയുന്ന ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന ചിലത് അവർക്കില്ലായിരുന്നു. അതിലേറ്റവും പ്രധാനം അവർക്ക് മക്കളില്ലാതിരുന്നു എന്നതാണ്. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന സുവിശേഷ പ്രസംഗങ്ങളെല്ലാം നമ്മെ മോഹിപ്പിക്കുന്ന പരസ്യങ്ങളാണ്. നിങ്ങൾക്ക് മക്കളില്ലേ, ഇങ്ങോട്ട് വന്നാൽ മതി, കിട്ടും. ആത്മീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ മക്കൾ കിട്ടും എന്നാണ്. എന്നാൽ ഇതാ വന്യ വയോധികനായ പുരോഹിതൻ, ശ്രേഷ്ഠ പാരമ്പര്യമുള്ള കൊച്ചമ്മ, അവർക്ക് രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിട്ടും ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായിട്ടും സന്തതികളില്ലാതിരുന്നു. അവർക്ക് ദുഃഖമുണ്ടെങ്കിലും പരാതിയില്ലായിരുന്നു, പെറുപെറുപ്പില്ലായിരുന്നു. അതാണ് ആത്മീയ പാരമ്പര്യം. ഈ ലോകത്തിൽ മറ്റുള്ളവർക്കുള്ളത്
എനിക്കില്ലല്ലോ എന്നോർക്കുമ്പോൾ അത് കിട്ടുന്നിടത്ത് അലറി വിളിച്ച് നടക്കുന്നവനല്ല ദൈവഭക്തൻ. മക്കളില്ലാതിരുന്നിട്ടും ദുഃഖമുണ്ടെങ്കിൽ പോലും അത് കിട്ടുന്നിടത്തേക്ക് ഓടിപ്പോകുന്ന ആളല്ലായിരുന്നു സെക്കരിയാവും എലിസബത്തും. അവർ ദൈവസന്നിധിയിൽ പക്വതയോടെ ജീവിച്ച ആളുകളാണ്. അവസാനം ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു അനുഗ്രഹം ദൈവം തമ്പുരാൻ കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സംസാരിക്കാൻ കഴിയാതെ പോയി പുരോഹിതനായ സെക്കരിയാവിന്. നമുക്കറിയാം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് നിനക്ക് സന്തതി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഭാര്യയോടൊന്ന് പറയാൻ പോലും വയ്യാതെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ പുരോഹിതനെ നമ്മൾ കാണുന്നു. അവിടെയും പിറുപിറുപ്പില്ലാത്തവനായിരുന്നു സെക്കരിയാവ്. ഇതാണ് ആത്മീയ പാരമ്പര്യം. അത് മാത്രമല്ല, ആത്മീയ പാരമ്പര്യത്തിൻ്റെ അടുത്ത ലക്ഷണം നമുക്ക് അവിടെ കാണാം. അച്ഛൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ കൊച്ചമ്മയ്ക്ക് മനസ്സിലായി പള്ളിയിൽ വെച്ച് എന്തോ സംഭവിച്ചു എന്ന്. ഇപ്പം ചില അച്ഛന്മാർ പള്ളിയിൽ പോയിച്ച് വരുമ്പോൾ കൊച്ചമ്മമാർക്ക് മനസ്സിലാവും എന്തോ സംഭവിച്ചു എന്ന്. പക്ഷെ അത് അന്ന് അങ്ങനല്ലായിരുന്നു. സെക്കരിയ അച്ഛൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ എലിസബത്ത് കൊച്ചമ്മയ്ക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നാലൊരു അക്ഷരം പറയാൻ കഴിയുന്നില്ല. വേദവസ്ത്രം വായിച്ചു നോക്കിയാൽ ഭയങ്കരമാണ്. അയാളുടെ മുഖത്ത് നിന്ന് എലിസബത്ത് വായിച്ചെടുത്തു അദ്ദേഹത്തിന് ദൈവദർശനമുണ്ടായി എന്ന്. എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാരെ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ആത്മീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ പോയി മടങ്ങി വന്ന പുരോഹിതന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ദൈവദർശനമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ ഭാര്യയായിരുന്നു അവർ. അതാണ് ഭാര്യാഭർത്തൃബന്ധം. സംസാരിക്കാൻ വാക്കുകളില്ലെങ്കിൽ പോലും മുഖത്തെ ഭാവചലനങ്ങൾ പോലും മനസ്സിലാക്കുന്ന ഭാര്യാഭർത്തൃബന്ധം. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം. ഇന്ന് പലർക്കും ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ പ്രശ്നം പരസ്പരം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സംസാരശേഷി കൂടിപ്പോയി എന്നുള്ളതാണ് കുഴപ്പം. എന്നിട്ടും അന്യോന്യം ഒന്നും മനസ്സിലാകുന്നില്ല. ഭാര്യാഭർത്താക്കന്മാരുടെ വിനയമൊക്കെ കാണണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വരണം. നോക്കണം, ഇരിക്കുന്ന ഇരിപ്പും എന്തൊരു ഭവ്യതയാണ്. ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ, പ്രത്യേകിച്ച് അച്ഛന്മാർ ഭവന സന്ദർശനത്തിന് വരുമ്പോൾ ഭാര്യാഭർത്താക്കന്മാരുടെ അഭിനയം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഓസ്കാർ അവാർഡ് കിട്ടത്ത തരത്തിലുള്ള അഭിനയമാണ്. അപ്പം ഞാനൊരിക്കലൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ വീട്ടുകാരത്തി എന്നെ കേൾക്കാൻ വേണ്ടിയാണ് ഭർത്താവിനോട് ചോദിക്കുകയാണ്, ചേട്ടാ ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ജീവിതത്തിൽ ഇതുവരെ അങ്ങേരോട് ഇങ്ങനെ ചോദ്യമേ ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും, അയാൾ തിന്നേച്ച് എഴുന്നേറ്റ് പോകും. ഇന്ന് അച്ഛൻ വന്നുകൊണ്ടായിരിക്കും ഒരൊറ്റ ചോദ്യമാണ്, ചേട്ടാ ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഇത് കേൾക്കുകയും അദ്ദേഹം വിചാരിച്ച് ജീവിതത്തിൽ എന്തായാലും ആദ്യമായിട്ട് കിട്ടിയൊരു അവസരമാണ്, കപ്പയും മീൻകറിയും ആകട്ടെ എന്ന് പറഞ്ഞു. ആ പിന്നെ ഉച്ചയ്ക്കല്ലയോ കപ്പ, വല്ല കാര്യം ഉണ്ടായിരുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ചപ്പാത്തിയും മുട്ടക്കറിയായാലോ? ചപ്പാത്തി നമുക്ക് വൈകിട്ട് കഴിക്കാം. എന്നാൽ പിന്നെ ചോറും കറിയും മതി. ആ പിന്നെ ചോറ് കീറ്, പിള്ളേർക്കൊന്നും ചോറ് ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, പൂരിയും ദാലും ഉണ്ടാക്കിയാലോ? അയ്യോ ഡാൽ, എനിക്ക് ഗ്യാസാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക, ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട്. അത് നമുക്ക് അടുത്ത ഞായറാഴ്ച ഉണ്ടാക്കാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, കഞ്ഞിയും പയറും വെക്ക്. അയ്യോ പയറ് തീർന്നു പോയി. എന്നാൽ പിന്നെ നീ എന്തെങ്കിലും ഉണ്ടാക്കുക. അല്ല ചേട്ടൻ പറ, എന്തോ ഉണ്ടാക്കണ്ടേ, ഈ സൈസ് പാർട്ടികളാണ്. പറയുന്ന ഒന്നോട്ട് കൊടുക്കത്തുമില്ല, പക്ഷെ പറച്ചിൽ കേട്ടാത്തൊന്നും ഇപ്പോൾ അയാൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുമെന്ന് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലേ. നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ് കാണണമെങ്കിൽ അടുത്തൊരു കൊച്ചു വാചകം ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ മലയാളത്തെക്കാൾ ഹൃദിസ്ഥമായി തോന്നുന്ന ഒരു കൊച്ചു പ്രയോഗം ഇങ്ങനെയാണ്, ദേ വോക്ക്ഡ് ടുഗെദർ എന്നാണ്. മലയാളത്തിൽ വായിക്കുമ്പോൾ അതൊരു സുഖം കിട്ടത്തില്ല നമുക്ക്. അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു എന്നാണ് മലയാളം. നമുക്കത് ഫീൽ ചെയ്യത്തില്ല, പഞ്ച് കിട്ടത്തില്ല. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ മനോഹരമാണ്, ദേ വോക്ക്ഡ് ടുഗെദർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബജീവിതത്തിൻ്റെ ആത്മീയ പാരമ്പര്യം എന്താണെന്നറിയാമോ? യു ഹാവ് ടു വോക്ക് ടുഗെദർ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടക്കുന്നവരായിരിക്കണം. യോഹന്നാന്റെ മാതാപിതാക്കളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദേ വോക്ക്ഡ് ടുഗെദർ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെയും നമ്മുടെ ഭക്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഇന്നത്തെ കാലത്ത്. ഞായറാഴ്ച രാവിലെ ഭാര്യ തെക്കോട്ടും ഭർത്താവ് വടക്കോട്ടും പോകുന്ന ഭക്തിയാണ് നമുക്കിപ്പോൾ. പക്ഷേ ഓർക്കുക,
നിന്റെ ഭക്തി ദൈവം തമ്പുരാൻ അളക്കുന്നത് നിനക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞായറാഴ്ച രാവിലെ നിന്റെ ഭർത്താവ് സി എസ് ഐ പള്ളിയിലോട്ടും ഭാര്യ രാവിലെ വേറെ പരിപാടിക്കും പോയാൽ നീ ഒരുമിച്ച് നടക്കുന്ന ആളല്ല. സ്വർഗത്തിലേക്ക് ദൈവം നിന്നെ കയറ്റുകയില്ല എന്നോർക്കണം. എന്തുകൊണ്ട് യോഹന്നന്മാർ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ വി ആർ നോട്ട് വോക്കിംഗ് ടുഗദർ എന്ന് പറയേണ്ട സാഹചര്യത്തിലാണ് ഇന്നിരിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് നടക്കാത്തടത്ത് യോഹന്നന്മാരുണ്ടാവില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഏറിയാണ്. അപ്പം അതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വരാറുണ്ട്. ഒരു വീട്ടിലെ ഒരു കൊച്ചിനോട് സ്കൂളിൽ പോയച്ച് വന്നപ്പോൾ മനുഷ്യജന്മത്തെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചേച്ച് വന്നു. നരവംശാസ്ത്രമൊക്കെ പഠിച്ചേച്ച് വന്നാണ് അവൾ വന്ന്. അപ്പനോട് ഒരു സംശയം ചോദിച്ചു, പപ്പ നമ്മളെങ്ങനെ ഉണ്ടായതാണ്? ഉടനെ പപ്പ ഇവല്യൂഷൻ തിയറിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. പുള്ളി പറഞ്ഞു, മക്കളെ നമ്മൾ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് അവസാനം കുരങ്ങ് രൂപാന്തരപ്പെട്ടാണ് നമ്മൾ ഉണ്ടായത് എന്ന് കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു. കൊച്ചു സ്കൂളിൽ പഠിച്ചതും അതുതന്നെയാണ്. അവൾ അങ്ങോട്ട് ചെന്നപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അമ്മയോട് അവൾ ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു, മമ്മി മമ്മി നമ്മളെങ്ങനെ ഉണ്ടായത്? ഉടനെ മമ്മി പറഞ്ഞു, മക്കളെ നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്. കൊച്ചാകപ്പാട് കൺഫ്യൂസ്ഡായിപ്പോയി. ഡാഡി പറഞ്ഞു, കുരങ്ങ് രൂപാന്തരപ്പെട്ടാണ് നമ്മളുണ്ടായത്. മമ്മി പറഞ്ഞു, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. കൊച്ചോടി തിരിച്ച് അപ്പൻ്റെ അടുത്ത് വന്ന് വീണ്ടും ചോദിച്ചു, മമ്മി പറഞ്ഞല്ലോ നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്, ഡാഡി പറഞ്ഞല്ലോ നമ്മൾ കുരങ്ങ് രൂപാന്തരപ്പെട്ടതാണ്. അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, മക്കളെ നമ്മളെല്ലാം ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നതാണ്, കുരങ്ങ് രൂപാന്തരപ്പെട്ടാണ് നമ്മളെല്ലാം ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കുരങ്ങിനെ നോക്കിയാൽ നമ്മളെപ്പോലല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൾ തിരിച്ച് വീണ്ടും മമ്മിയുടെ അടുത്ത് ചെന്നു. പപ്പ പറയുന്നു, ഒരു കാരണവശാലും മമ്മി പറയുന്നത് സമ്മതിക്കത്തില്ല. ആ സ്ഥലക്ക് അങ്ങ് ദേഷ്യം വന്നു. ഉടനെ ആ അമ്മ മമ്മി നൂന്നേച്ച് മോളോട് പറയുകയാണ്, മോളെ പപ്പ പറഞ്ഞത് പപ്പായുടെ വീട്ടുകാരുടെ കാര്യവും മമ്മി പറഞ്ഞത് മമ്മിയുടെ വീട്ടുകാരുടെ കാര്യവുമാണ്. വലിയ സമാധാനമായി പോയി. ആ വീട്ടിലെ അന്തരീക്ഷം മനസ്സിലായല്ലോ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? അപ്പോൾ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ അപ്പൻ എന്ന് പറയുന്നവരുടെ വർഗം കുരങ്ങ് രൂപാന്തരപ്പെട്ടതും അമ്മയുടെ വർഗം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതുമാണ്. ഈ കുടുംബത്തിൽ എങ്ങനെ യോഹന്നാൻ ഉണ്ടാവും? ഭാര്യാഭർത്താക്കന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, പരസ്പര ധാരണ എന്ന് പറയുന്നത്, ഒരുമിച്ചുള്ള നടപ്പ് കുടുംബജീവിതത്തിന് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിൽ യോഹന്നന്മാരുണ്ടാകണമെങ്കിൽ എങ്ങനെ വേണമെന്ന് എലിസബത്തും സെഖരിയാവും നമ്മളെ പഠിപ്പിക്കുകയാണ്. ദേ വോക്ക്ഡ് ടുഗദർ. ഇവിടെ ഇരിക്കുന്ന വൈദികരെ, ഇവിടെ ഇരിക്കുന്ന അൽമായക്കാരെ, നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ രാത്രി ഞാൻ വിളിച്ചു നോക്കട്ടെ, നിനക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നിന്റെ വീട്ടിൽ യോഹന്നാന്മാരുണ്ടാവൂ. ശ്രേഷ്ഠമായ ചരിത്ര പാരമ്പര്യം, ശ്രേഷ്ഠമായ ആത്മീയ പാരമ്പര്യം. ഇനി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ സെഖര്യാവ് പറയുന്ന ഒരു വാചകമുണ്ട്, നീയോ പൈതൽ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിൻ്റെ വഴി ഒരുക്കുന്നവനാകും. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ, വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഈ പ്രവാചകൻ പുരോഹിതൻ വിളിച്ചു പറയുന്ന വാചകമാണ്. എനിക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം ലഭിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ കുഞ്ഞിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ട്. വിളിക്കുന്ന സകല മാതാപിതാക്കളോടും ഈ രാത്രി ഞാൻ വെള്ളിവിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ഇതാണ്. നിങ്ങളൊക്കെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് മനോവികാരമാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് സെഖര്യാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ സെഖര്യാവ് പറയാണ്, നീ അത്യുന്നതൻ്റെ പ്രവാചകനാകണം. അതിനേക്കാൾ എന്നെ ഇമ്പ്രസ് ചെയ്ത വാചകം ബാക്കിയാണ്, നീ കർത്താവിന് വഴിയൊരുക്കുന്നവനാകണം. ഒരു സന്തതി ജനിക്കുമ്പോൾ ഇവൻ കർത്താവിന് വഴിയൊരുക്കണം, ഒരുക്കുന്നവനാകണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ദൈവത്തിന് വഴിയൊരുക്കുന്നവരായിരിക്കും. നിനക്കൊരു സന്തതി ജനിക്കുമ്പോൾ ഇവൻ എൻജിനീയർ ആകണമെന്നും ഡോക്ടറാകണമെന്നും ഐ എ എസ് ആകണമെന്നും മാത്രം നീ ആഗ്രഹിച്ചാൽ മുമ്പേ പറഞ്ഞ തരത്തിലുള്ള തലമുറയെ സൃഷ്ടിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. എന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ കളക്ടറാവട്ടെ, ഡോക്ടറാവട്ടെ, എൻജിനീയർ ആവട്ടെ, ആരുമാകട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞ് ദൈവത്തിന് വഴിയൊരുക്കുന്നവനാകണം എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നിന്റെ സന്തതി യോഹന്നാന്മാരാകും. ശ്രേഷ്ഠമായ ആത്മീയ പാരമ്പര്യം. വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് അവൻ്റെ പിതാവിൻ്റെ സ്വപ്നം ഇതാണ്, എൻ്റെ കുഞ്ഞ് ദൈവത്തിന് വഴിയൊരുക്കുന്നവനാകണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വഴിയൊരുക്കുന്നവരാകണം എന്ന് നീ പ്രാർത്ഥിച്ചാൽ, അവൻ ദൈവത്തിന് വഴിയൊരുക്കുന്നവനാണെങ്കിൽ ദൈവം അവൻ്റെ വഴി നിരപ്പാക്കുന്ന ദൈവമാണ്.
ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനോഹരമായ ഒരു സങ്കീർത്തനമാണത്. 37-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. നിന്റെ സന്തതി ദൈവത്തിന് വഴിയൊരുക്കുന്നവനാകണം, വഴിയൊരുക്കുന്നവളാകണം എന്ന് നീ പ്രാർത്ഥിച്ചാൽ അവന്റെ വഴിയെ ഒരുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അതിന് ശ്രേഷ്ഠമായ ആത്മീയ പാരമ്പര്യം വേണം.